അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തെക്കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ കൊലോസ്യർക്കെഴുതിയ ലേഖനം എടുക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-4 വരെയുള്ള തിരുവെഴുത്താണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. കൊലോസ്യൻ ചാപ്റ്റർ 3:1-4 വായിച്ചു കേൾക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഒന്ന്, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. രണ്ട്, ചിന്ത ഉയരത്തിലുള്ളതാകട്ടെ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മറഞ്ഞിരിക്കുന്ന നീ താമസിയാതെ വെളിപ്പെടും. ഇതാണ് ഇന്ന് പറയാൻ പോകുന്ന സന്ദേശം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. കൊലോസ്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ ലെറ്ററാണ്. ഹല്ലേലൂയ. അത് ഇച്ചിരി നേരം ഒന്ന് വിവരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അതിൻ്റെ 13-ാമത്തെ വാക്യമൊക്കെ പഠിക്കുമ്പോൾ കാണാം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്. 1-ാം അധ്യായം 13-ാം വാക്യം പഠിക്കുമ്പോൾ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. നാം എന്തിൻ്റെ അധികാരത്തിലായിരുന്നു? ഇരുട്ടിൻ്റെ അധികാരത്തിൽ. അതിൽ നമ്മളെ വിടുവിച്ചപ്പോൾ എവിടെ എത്തിച്ചു? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ എന്ത് ചെയ്തു? അവകാശിയാക്കി വെച്ചു. അപ്പൊ യേശുവിനെ സ്വീകരിച്ചവന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടാ? കർത്താവിന്റെ രാജ്യത്തിലാണ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ട് വെച്ചാൽ ടെൻഷൻ വേണ്ട, നമ്മൾ ദൈവരാജ്യത്തിലാന്ന് പറ. ഹല്ലേലൂയ. അപ്പം യേശുവിനെ സ്വീകരിച്ചവർ, അത് നിങ്ങൾക്ക് മനസ്സിലാകാം. 12-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 12-ാമത്തെ വാക്യം, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ എന്ത് ചെയ്തു? പ്രാപ്തരാക്കി. എന്തുവാ വെളിച്ചത്തിലുള്ള അവകാശം? നിങ്ങൾ ആ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളതാണ് ആ മർമ്മം. എന്ന് പറഞ്ഞാൽ യേശുവിനെ ചുമക്കുന്നവരാണ് നിങ്ങളെന്നുള്ളതാണ് ആ മർമ്മം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്. നമ്മൾ ആരെ ചുമക്കുകയാണ്? യേശു ക്രിസ്തുവിനെ ചുമക്കുകയാണ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, യേശുവിനെ ചുമക്കുന്ന ആളാന്ന് പറ. ഹല്ലേലൂയ. പാപം ചുമക്കല്ല, യേശുവിനെ ചുമക്കണം. അല്ല, ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് വെളിപ്പെടുത്തുക 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. ആരോടുകൂടെയാണ് എങ്ങനെയാ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിലേ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യാതെ വരത്തുള്ളൂ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം പൗലോസ് പഠിപ്പിക്കുന്ന ശ്രദ്ധിച്ചോ. ആകയാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. യേശുവിനോ കൂടെ ജീവിക്കണം. എന്ത് ചെയ്യണം? യേശുവിനോടുകൂടെ മരിക്കണം. അതുകൊണ്ട് ഞങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചാൽ മാത്രമേ യേശു ക്രിസ്തുവിന്റെ കൂടെ
ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഒന്ന് കൈ കൊടുത്ത ചോര, ക്രിസ്തുവിനോടുകൂടെ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുക. അതെങ്ങനെയാന്ന് പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗമുണ്ട്. രണ്ടാമത്തെ വാക്യം, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി. ആ മരണം ജഡീക മരണമല്ല, പാപസംബന്ധമായുള്ള മരണമാണ്. എന്തുകൊണ്ട്? പാപസംബന്ധമായി മരിച്ചിട്ട് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനം ആരോട് ചേരാനാണ്? യേശു ക്രിസ്തുവിനോട് ചേരാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഒരാൾ സ്നാനപ്പെടുന്നതോട് ആരോട് ചേരുകയാണ്? എന്തിനാണ് സ്നാനപ്പെടുന്നത്? അടുത്ത വാക്യത്തിലുണ്ടോ? കേട്ടോണേ, അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിലൂടെ നമ്മൾ ക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളിത്വം സ്വീകരിക്കുക. നമ്മൾ സ്നാനത്തിലൂടെ യേശുവിന്റെ മരണത്തിന്റെ പങ്കാളിത്വം നമ്മൾ സ്വീകരിക്കുക. നല്ല രാമയും പറഞ്ഞാട്ട്. ആ തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട്. ആ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടി മുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാല്, ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ പാപ മനുഷ്യൻ, ആമീ, പഴയ മനുഷ്യൻ അവനെ അടക്കം ചെയ്യണം. ഈ ചത്തവരെ അടക്കാവൂ, ജീവിച്ചവരെ അടക്കാൻ ശ്രമിക്കരുത്. മിണ്ടുന്നില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായി. യുദ്ധം ഉണ്ടായിരുന്നേ ഒത്തിരി പേര് മരിച്ചുപോയി. മരിച്ചവരെ അടക്കാൻ ആരുമില്ല. രണ്ട് കുടിയന്മാർ പറഞ്ഞു, ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. വലിയ കുഴി വെട്ടി, 400-500 പേരെ ഒന്നിച്ചു അമ്മി ദൈവത്തിന് സ്തോത്രം അടക്കുകയാണ്. ഇപ്പൊ വെടിവെച്ച കൂട്ടത്തിൽ ഒരുത്തന് വെടി കൊണ്ടതേ ഉള്ളൂ, മരിച്ചില്ല, മയങ്ങിക്കിടക്കുക. ഡോക്ടർമാർ ചത്തുവരെ ചത്തോ ചത്തോ നോക്കി വിട്ടോണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് ഡോക്ടർക്ക് കൈപ്പുഴ പറ്റി, ദൈവത്തിന് സ്തോത്രം. അമ്മി മയങ്ങിക്കിടന്നവനെ ചത്തവന്റെ കൂട്ടത്തിൽ വിട്ടു. കുടിയന്മാർ കാലെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയപ്പോൾ മയങ്ങിക്കിടന്നവര് ബോധം വന്നു. അവൻ പറഞ്ഞു, ചേട്ടാ ചേട്ടാ, എന്നെ കുഴി ചെയ്യുള്ളു, ഞാൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഉടനെ കുടിയന്മാർ ചോദിച്ചു, എടാ നീ എന്തോ പഠിച്ചിട്ടുണ്ട്, SLC വരെ, MBBS, FRC, ഡോക്ടർ പറയുന്നു നീ മരിച്ചെന്ന്. SLC കാരൻ വരെ ചത്തില്ലെന്ന്, പക്ഷെ അടക്കത്തില്ല, ജീവനുണ്ടേ അവൻ എഴുന്നേറ്റ് പോകും. അപ്പം മരിച്ചവരെ മാത്രമേ അടക്കാവൂ. ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. പണ്ടൊരാൾ സ്നാനപ്പെട്ടിറങ്ങിയപ്പോൾ ഒരു കൈ മുക്കല്ലെന്ന് പറഞ്ഞു. എന്താ, ഒരുത്തനോർണം കൂടെ കൊടുക്കാനുണ്ട്. അതോട് ചെയ്തിട്ട് ആ വെള്ളം തന്നെ ബക്കറ്റ് മുക്കിയേക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്താണ് സ്നാനം? യേശുവിൻ്റെ ആമി മരണ അടക്ക പുനരുത്ഥാനത്തെ കാണിക്കുന്നതാണ് സ്നാനം. സ്നാനം വരുമ്പോൾ ഒരാൾ പെന്തിക്കോസിൽ ചേരുവല്ല, യേശുവിനോട് ചേരുകയാണ്. അതാണ് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ആ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. നാലാമത്തെ വാക്യം, അങ്ങനെ നാം അവന്റെ മരണത്താൽ, അങ്ങനെ നാം അവന്റെ മരണത്താൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. നമുക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് ഹല്ലേലൂയ ഇങ്ങനെയാണ്, സ്നാനത്തിൽ കൂടെയാണ്. അപ്പൊ ഇനി പൗലോസ് പഠിപ്പിച്ച കൊലോസ്യ ലേഖനത്തിലോട്ട് നമുക്ക് വരാം. അപ്പൊ മനസ്സിലാകും അവിടെ നല്ല പ്രസംഗിക്കാൻ പോകുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനെ ഇവിടെ കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പാ. ഉയരത്തിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? അന്വേഷിക്കണം. പ്രസംഗം തുടങ്ങും, ഒന്ന് കൈ കൊടുത്ത് ചോറ, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്ന് പറ. എന്റെ പൊന്നു ബ്രദറെ, ഞങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു വീട് വെക്കാൻ അറിയാമോ എന്ന് അറിയാനാ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നേ. അല്ല, വീട് ഇവിടെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉയരത്തിലുള്ളത് അറിഞ്ഞാട്ട്. നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങളെ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? അതിന്റെ കാരണം പറയാം. എല്ലാ നല്ല ദാനങ്ങളും എവിടുന്നാ വരുന്നേ? ഉയരത്തിൽ നിന്നാ. യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചം കൂടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? യാക്കോബ് 1:5 പഠിക്കുമ്പോ അവിടെ ഒരു വാക്യം കാണാം, നിങ്ങൾ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ, നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാണെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും, അപ്പോൾ അവനെ സ്വർഗീയ ജ്ഞാനം കൊണ്ട് ദൈവം നിറയ്ക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. എനിക്ക് എന്തോ ഒരു ഒരു ദൈവിക കാഴ്ചപ്പാട് ദൈവം തരിക. അമ്മ ചിലതൊക്കെ ചെയ്യാൻ നിനക്ക് ഉയരത്തിയുന്ന ദൈവം ജ്ഞാനം തരട്ടെ. അപ്പോസ്തലന്മാരെ കുറിച്ച്, സ്തേഫാനസിനെ കുറിച്ചൊക്കെ ബൈബിളിൽ എഴുതി കേൾക്കുന്ന വാക്ക് കേൾക്കണം, അവനിൽ വെളിപ്പെട്ട ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കാൻ എതിരാളികൾക്ക് കഴിഞ്ഞില്ല. അമ്മ ഈ ഈ മെസ്സേജ് നടക്കുമ്പോ തന്നെ ആ യേശുവിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ, ചിലരെ ദൈവം ഉയരത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഒന്ന് കൈ കൊടുത്ത് വെച്ചോടാ, ഉയരത്തിലെ ജ്ഞാനം തരുമെന്ന് പറ. ചിരിച്ചോണ്ടൊക്കെ പറ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ വേദവസ്തകം നമ്മൾ പഠിച്ചാലേ, ഹല്ലേലൂയ, ഉയരത്തിൽ നിന്ന് ജ്ഞാനം വേദവസ്തകത്തിൽ പലരുടെ മേലിറങ്ങിയതായിട്ട് ബൈബിളിലുണ്ട്.
അതെന്റെ വിഷയമല്ല. എന്നാലും ഉയരത്തിലെ പറയുമ്പോൾ അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ. എനിക്ക് കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്റെ തകർന്ന വീടിനെ ഉയർത്തിക്കൊണ്ടു വരാൻ നിന്നെ ദൈവം ഒരു സ്വർഗീയ ജ്ഞാനം തരാൻ പോവാ. മറ്റാർക്കും തെളിയാത്ത ചില കാര്യം നിനക്ക് ദൈവം തെളിച്ചു തരാൻ പോവാ. ഈ വേദോത്സവത്തിൽ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം എടുത്തെ, പുറപ്പാട് പുസ്തകം 35-ാമത്തെ അധ്യായം എടുത്തെ 30-ാമത്തെ വചനം ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 35-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വേക്ക്, എക്സോഡസ് ചാപ്റ്റർ 35 വേഴ്സ് 30. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവീൻ, യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൾ ബസനേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കാനും, പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പിക്കാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണി ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇവിടെ നിന്നോണ്ട് ഞാൻ പ്രസംഗം തുടങ്ങുക, തമ്പുരാൻ ഒരു മനുഷ്യനെ ഇങ്ങോട്ട് വലിച്ചെടുത്തേച്ച് പറയുക, അമീ സ്വത്രം, അമീ സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ, സമാഗമന കൂടാരം ഉണ്ടാക്കാൻ, അമീ പെട്ടകം ഉണ്ടാക്കാൻ, താമരത്തൊട്ടി ഉണ്ടാക്കാൻ ഒക്കെ ദൈവം ഒരുത്തനെ വിളിച്ചേച്ച് അവനെ ദിവ്യാത്മാവ് കൊണ്ടൊന്ന് നിറച്ചു. ഒരാമയും പറഞ്ഞാട്ട് എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, ദൈവത്തിന് ചിലത് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ദൈവം അത് ചെയ്തിരിക്കും. എത്ര പേർക്ക് ആമയും പറയാൻ പറ്റും? അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട് ദൈവത്തിന്റെ സ്തോത്രം. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവീൻ, യഹോവ യഹൂദ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. നല്ല രാമയും പറയണം. എന്റെ ദൈവം ചില ദൈവിക പദ്ധതിക്ക് വേണ്ടി നിന്റെ കുലത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പലരെ മാറ്റി നിർത്തിയാച്ച് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുക. ആരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്റെ കഴിവ് നോക്കി അല്ല പേര് ചൊല്ലി വിളിച്ചത്, നിനക്ക് ജ്ഞാനം തരാനായി വിളി. പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു കേട്ടോ. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കാനും. ഇവിടെ രണ്ട് സ്തോത്രം പറയണം. ഒരു ജ്ഞാനം ഉയരത്തി എന്ന് ബ്രാഹ്മി അവന്റെ മേൽ പകരുക. എന്തിനാണെന്നറിയാമോ? കൗശലപ്പണിയെ സങ്കല്പിച്ചുണ്ടാക്കാൻ. സ്തോത്രം പറയണം. ആമേൻ. ഉലകത്തിൽ ആർക്കും തെളിയാത്ത ചിലത് നിന്റെ പ്രാർത്ഥനയിൽ തെളിയും. അതിന് നിനക്കൊരു സ്വർഗീയ ജ്ഞാനം ദൈവം തരട്ടെ. നിന്റെ രോഗം സൗഖ്യമാകുന്നത് എങ്ങനെയെന്ന് നിനക്ക് തെളിയും. അത് നിനക്കൊരു സ്വർഗീയ കേട്ടോ. എന്നോട് ദൈവം ഇന്ന് ചിലരെ ജ്ഞാനാത്മാവ് കൊണ്ട് നിറയ്ക്കട്ടെ. ഓ, കഴിവില്ലെന്ന് എഴുതി തള്ളിയവരുടെ മുമ്പിൽ. യെസ്, നിന്റെ കുഞ്ഞിന് പഠിക്കാൻ ചില പുറകോട്ടാണെങ്കില് കൊള്ളാത്തവനെ, നിന്റെ അപ്പം പഠിക്കത്തില്ലടാ, നിന്റെ വലിപ്പനും പഠിച്ചിട്ടില്ലടാ, നീയും പഠിക്കുകയല്ലടാ എന്ന് പറഞ്ഞ് മാറി നിന്ന് രാഗാതെ അവന്റെ തലയിലോട്ട് കൈവച്ച ഇവനിലോട്ട് ദൈവത്തിന് ജ്ഞാനം വരാൻ പ്രാർത്ഥിച്ചു. ഒരാമയും പറഞ്ഞാട്ട്. ഇനി പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് ഇരിക്കുന്ന നിങ്ങൾക്ക് ഓർമ്മയും ബുദ്ധിയും അമ്മ യഥാർത്ഥമായി ഒരു വെളിച്ചമൊക്കെ തലയില്ലെങ്കിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ആ ദിവ്യ ജ്ഞാനം എന്റെ മേലൊന്ന് വരട്ടെ. എന്നോട് കർത്താവിന്റെ ആത്മാ പറയുക, നീ താപ്പോട്ട് പോകാൻ പോവല്ല, ദൈവം നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാ. ഉയരത്തിൽ നിന്ന് ചിലവൊക്കെ ദൈവം പകരാൻ പോകയാ. ഇന്ന് ചിലരെ ദിവ്യാത്മാവിനാൽ നമ്മുടെ വീട്ടിലെ ഒരപ്പന് 4-5 പിള്ളേരുണ്ടെങ്കിൽ ഒരപ്പൻ 5-6 പിള്ളേരുണ്ടെന്ന് വിചാരിച്ചോ. മൂത്തവന് പേരെന്ന് പറയുന്നത്, മൂത്തവന് ജെറി, രണ്ടാമത്തെ ബിപിൻ, മൂന്നാമത്തെ പേര് എബിൻ, ഇങ്ങനെ അങ്ങ് പേരിടുവെന്ന് വെച്ചോ. മൂത്തവൻ അവൻ ബിടെക് കഴിഞ്ഞ, അപ്പൊ അവൻ എഞ്ചിനീയറിംഗ് സെക്ഷനിലോട്ട് ജോലിക്ക് പോകും. രണ്ടാമത്തെ അവൻ ബികോം കഴിഞ്ഞ, അവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റായിട്ടോ എന്തായാലും പോകുന്ന വിചാരിച്ചു. മൂന്നാമത്തവൻ ദൈവത്തിന്റെ സ്തോത്രം, അമ്മ മെഡിസിൻ കഴിഞ്ഞ അവൻ ഡോക്ടറാകും. നാലാമത്തവൻ ഒന്നും പഠിച്ചിട്ടില്ല, അവൻ എന്നാവും? ഒന്നും ആകുകയല്ല. ഇതാ ദാവീദിന്റെ വീട്ടിലും നടന്നേ. ചേട്ടന്മാരെ പട്ടാളത്തിൽ വിട്ടു, അനിയന് വഴി കൊടുത്തു, ഞാടിനെത്തിയിട്ടാന്ന് പറഞ്ഞു. ദൈവം ഇറങ്ങി വന്ന് കാട്ടിനകത്ത് വെച്ച് ജ്ഞാനം നിറച്ചു പറഞ്ഞു, ഈ ആടിനെ തീറ്റാൻ പോലും നീ രാജ്യം ഭരിക്കാൻ പോ. ചിലതൊക്കെ വെളിപ്പാടി തെളിഞ്ഞു വരട്ടെ. പിന്നെ ഉയരത്തിൽ നിന്ന് ചിലത് വരാൻ പോവാ. ഭൂമിയിലുള്ള ഉയരത്തിലുള്ളത് പ്രാപീര്, ഇപ്പൊ നിന്നെ നിന്നിച്ചവരുടെ നടുവിൽ ഉയരത്തിലുള്ളത് നിനക്ക് ദൈവം ജ്ഞാനം തരട്ടെ. നിന്റെ ദേശത്ത് നീ ഒരു ആശ്ചര്യമാകത്തക്ക വണ്ണം, നിന്റെ ദേശത്ത് നീ ഒരു അത്ഭുതമാകത്തക്ക വണ്ണം ചിലതൊക്കെ സങ്കല്പിച്ചുണ്ടാക്കാൻ. ഓ, ദൈവത്തിന്റെ ജ്ഞാനം നിന്റെ മേൽ വന്നാൽ നീ സങ്കല്പിക്കുന്ന റൂട്ട്
സങ്കല്പിച്ച് ചിലതൊക്കെ സങ്കല്പിച്ചുണ്ടാക്കാൻ. വെട്ടിലും കുരുക്കിലും അകപ്പെട്ട് കിടക്കുന്ന മിന്നോട് ആ ദൂത് ഒരു ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങളെ ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലേ വേണ്ടിയല്ല, വീട്ടിൽ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, എന്നെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കണേ. ആരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് പറയുക, നിന്നെ ഏറ്റവും പരാജയത്തിലേക്ക് തള്ളിയൊക്കെ പക്ഷെ അവിടുന്ന് കയറി വരാനുള്ള ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള പകർച്ച, ഉയരത്തിൽ നിന്നുള്ള ശക്തി, ഉയരത്തിൽ നിന്നുള്ള കൃപ, വിശ്വസിക്കുന്ന നിന്റെ മേലോട്ട് ദൈവം തരട്ടെ. എനിക്ക് കർത്താവിന്റെ ആത്മാവ് തരുന്ന വലിയ ഉറപ്പ് നിങ്ങളോട് പറയാം, കുഞ്ഞെ ചില വിഷയത്തിൽ ദൈവം നിനക്ക് ജ്ഞാനം തരാൻ പോവാ, ചില വിഷയത്തിൽ ദൈവം നിനക്ക് സന്ദേശം തരാൻ പോവാ. ഇതുവരെ സംഭവിക്കാത്ത ചിലത് ഇന്നത് പ്രാർത്ഥനയിൽ നടക്കും. സ്തോത്രം സ്തോത്രം. നിങ്ങൾ പറയുന്ന ഒരു കഴിവുമില്ലെന്ന് ചിലരെ ദൈവം ആമി അത്ഭുതകരമായ ജ്ഞാനം കൊടുത്ത് എഴുന്നേൽപ്പിക്കും. ആ വാക്യത്തിലോട്ട് വരാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരിയുടെ മനസ്സിലാകും കാര്യങ്ങൾ. ഹല്ലേലൂയ. ചിലതൊക്കെ തെളിഞ്ഞു കിട്ടാൻ പ്രാർത്ഥിച്ചു ഇന്ന്. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാൻ, കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കാൻ, പൊന്ന് പൊന്ന് വെള്ളി വെള്ളി താമ്രം താമ്രം എന്നിവ എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പിക്കാൻ മരത്തിൽ കൊത്തുപണിയാൻ മരത്തിൽ കൊത്തുപണി ചെയ്യാൻ സകലവിധ കൗശലപ്പണി ചെയ്യുവാൻ അവൻ ദിവ്യാത്മാവിനാൽ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ജ്ഞാനം ബുദ്ധി ബുദ്ധി അറിവ് അറിവ് സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചു. ഇന്ന് ചിലർക്ക് ജ്ഞാനം അറിവ് ബുദ്ധി കഴിവ് സകലവിധ സാമർഥ്യമുണ്ട്. നിന്നെ കർത്താവ് ഒന്ന് നിറയ്ക്കട്ടെ. ചിലരുടെ നില മാറാൻ പോവാ, ചിലരുടെ ഗതി മാറാൻ പോവാ. ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ, ശലോമോന് കിട്ടിയ ജ്ഞാനം പഠിച്ചപ്പോ കിട്ടിയ ജ്ഞാനമല്ല, മേലിന്ന് കൊടുത്ത ജ്ഞാനമാ. ശലോമോൻ ഒരു യാഗം നടത്തി, ആ യാഗത്തിൽ ദൈവം ഇറങ്ങി. ായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം അനുഗ്രഹിക്കുന്ന കൃപയോർത്ത് ദൈവത്തിന് ആദ്യം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്നിലൂടെ കർത്താവിന്റെ നാമം ഉയർത്തി കാണിക്കുവാനായിട്ട് എനിക്ക് ദൈവം തന്ന കൃപയ്ക്കായിട്ട് വീണ്ടും ആയിരം ആയിരം മടങ്ങ് നന്ദി കർത്താവിനെ അറിയിക്കുന്നു. ഞാനൊരു നേഴ്സാണ്, സൗദിയിലായിരുന്നു 5 വർഷം വർക്ക് ചെയ്തത്, മിനിസ്ട്രിയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് 5 മാസം മുമ്പ് റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. അവിടുന്ന് അത്രയും മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒത്തിരി ആനുകൂല്യങ്ങളൊക്കെ ഉള്ള എല്ലാമായിരുന്നു. എന്നാൽ അവിടുന്ന് ഞാനത് റിസൈൻ ചെയ്യാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ കുഞ്ഞുമായിട്ട് അവിടെ സെറ്റിൽ ആവാനായിട്ട് ആണ് ഞാൻ അത്രയും നല്ലൊരു കളഞ്ഞിട്ട് നാട്ടിലെത്തിയത്. നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ദുബൈയിലേക്ക് പോകണമെങ്കിൽ എക്സാം ഉണ്ട്, DHA എന്ന എക്സാമിൻ്റെ പേര്. എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ടഫായിട്ടൊരു എക്സാമാണ്, കാരണം ആ എക്സാമിന് 100 questions ഉണ്ട്. അതിനകത്ത് 90% മാർക്ക് വേണം നമ്മളത് പാസ്സാവാനൊക്കെ ഉണ്ട്. അവരെല്ലാവരും അങ്ങനെ എടുക്കില്ല, കാരണം അവിടെ ഒത്തിരി വേക്കൻസീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ടഫായിട്ടുള്ള എക്സാമാണ്. എന്ന് വെച്ചാൽ 90 questions കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ പഠിച്ചതൊന്നും എക്സാമിന് ചോദിക്കില്ല, നമ്മുടെ നോളജ് വെച്ച് ആൻസർ ചെയ്യേണ്ടത്. ഞാൻ പാസ്റ്റിനെ അതിന് മുമ്പായിട്ട് വിളിച്ച് പാസ്റ്റിനോട് ചോദിച്ചു, പാസ്റ്റർ പറഞ്ഞു ഡേറ്റ് എടുത്ത് മോളെ എക്സാം എഴുതാനാണ് കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു. അതിന് മുമ്പിലത്തെ ആഴ്ച ഇവിടെ വന്ന് ഞാൻ പ്രേയറിന് കൂടി പാസ്റ്റിനെ കണ്ടു, പാസ്റ്റ് പ്രാർത്ഥിച്ചു. എക്സാമിന് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പും പാസ്റ്റിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഹോളിൽ കയറിയത്. എക്സാം അറ്റൻഡ് ചെയ്തു. എന്നാൽ അതിനകത്തൊരു 10 questions എനിക്കുണ്ടായിരുന്നു, അറിയാവുന്ന കറക്റ്റ് എനിക്ക് കൺഫേം ആൻസർ 10 questionsനെ കൂടിയത് അറിയത്തുള്ളായിരുന്നു. ഞാൻ ഒരുപാട് നല്ല പഠിച്ചിട്ട് പോയി, കാരണം എനിക്ക് പേടിയായിരുന്നു തോറ്റുപോയാൽ അത് പിന്നെ എഴുതാനുള്ള ഒരു എക്സ്പെൻസും ഭയങ്കര പ്രയാസമാണ്. 50,000 എബോവ് ആ എക്സാം എഴുതുന്നതിനുള്ള പൈസ. അപ്പം ഞാൻ നാട്ടിൽ വന്നിട്ട് ഇത്ര മാസം ആയതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പം ഞാൻ പാസ്റ്റിനെ വിളിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് ഹോളി കയറിയത് പറഞ്ഞില്ല. 10 questions കൂടുതൽ എനിക്ക് അറിയാവുന്നില്ലായിരുന്നു അതിനകത്ത്. ബാക്കി എല്ലാം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എനിക്ക് അവിടെ നിന്ന് കരച്ചിൽ വരുമോ, കാരണം എനിക്കറിയില്ല ആൻസർ അതിൻ്റെ എന്താണെന്ന്. എനിക്ക് ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് എനിക്ക് ഞാൻ കറക്റ്റ് ചെയ്യുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും
വായിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. ഞാൻ ഓരോന്നും ക്ലിക്ക് ചെയ്ത് പോയത് എക്സാം 2.5 മണിക്കൂറായിരുന്നു. 3 മണിക്കൂർ മുമ്പ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അപ്പോഴും ഞാൻ ആലോചിക്കും, ഞാൻ എന്തോ ആൻസർ ചെയ്തേ, ഇത്ര മന്ദബുദ്ധിയാണോ, ഞാൻ ചിന്തിക്കാതെയാണോ ആൻസർ ചെയ്തതെന്നൊക്കെ. ഹോളിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഈ പാസ്റ്റർ വിളിച്ചിട്ട് കിട്ടിയില്ല. പെരുകുപ്പി വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അവർ പറഞ്ഞു, ആൻ്റി പേര് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 3 ദിവസം കഴിഞ്ഞു റിസൾട്ട് വിളിച്ച് എന്നെ വിളിച്ച് പറയുമായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. റിസൾട്ട് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടുപോയി. ഞാൻ എനിക്ക് നല്ല പെർസെൻറ്റേജ് മാർക്കുണ്ട്, ഞാൻ ജയിച്ചു എന്ന് തന്നെയാണ് എന്നോട് അവിടുന്ന് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്. ഇത് ഞാൻ ഇത് ചെറിയൊരു സാക്ഷ്യമായിട്ട് തോന്നും, ബട്ട് പക്ഷേ എനിക്കിത് വലിയൊരു കാര്യമാണ്. കാരണം എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലായിരുന്നു അത്. എൻ്റെ കഴിവും മിടുക്കവും ഞാനും ഒന്നും അല്ല അത്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം മാത്രമാണ് എന്നെ ജയിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇനിയും എത്രയും പെട്ടെന്ന് ഞാൻ ദുബായിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ ദൈവഹിതമെങ്കിലും അങ്ങോട്ട് പോകും. വീണ്ടും ദൈവം എനിക്ക് അവിടെ ഒരു നല്ല ജോലി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ ചെന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഒത്ത് തന്നെ അവിടെ ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം, എനിക്കൊരു മകനുണ്ട്, അവന് 1 വയസ്സായി. അവന് വെള്ളം പൊങ്ങി ഇറങ്ങിയ സമയം മുതൽ, കഴിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞിൻ്റെ ശരീരം മുഴുവന് ഈ തീപ്പൊള്ളൽ പോലെ ഇങ്ങനെ വന്നു തുടങ്ങി, കാലിലും കയ്യിലൊക്കെ. അപ്പം ഞങ്ങൾ ഓർത്ത് എന്തോ കൊതുക് കടിച്ചിട്ടാണ് ഞാൻ കരുതിയത്, കൂടുതൽ കാര്യമൊക്കെ എടുത്തില്ല. എന്നാൽ അത് 2-3 ദിവസം കയ്യും തോറും അദ്ദേഹം മൊത്തം സ്പ്രെഡായിട്ട് കയ്യിലും മൊത്തം കാലിലും, നമ്മൾ വിശ്വസിക്കില്ല, മൊത്തം. ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല ജീവിതത്തിൽ, അങ്ങനെ ഞാനൊരു നേഴ്സ് ആണെങ്കിലും കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും. ഭയങ്കരമായിട്ട് വന്ന് അത് പൊട്ടിപ്പോവുക, എല്ലാം വന്നിട്ട് അതിങ്ങനെ പൊട്ടിപ്പോയിട്ട് നമ്മുടെ ഈ കരപ്പിനൊക്കെ വരുന്ന പോലെ വട്ടത്തിൽ വട്ടത്തിൽ ശരീരം മൊത്തം അങ്ങ് കുഞ്ഞാണ്. ഭയങ്കര അസഹനീയമായ ചൊറിച്ചിലായിരുന്നു അവന്. രാത്രിയിലൊക്കെ 1 വയസ്സുള്ള കുഞ്ഞ് എഴുന്നിട്ടിരുന്ന് ചൊറിയുമ്പോൾ എനിക്ക് എന്തോ പറയേണ്ട, ഒരു അമ്മ ഭയങ്കരമായിട്ട്. ഞാൻ ഒരുപാട് ഭാരപ്പെട്ട കുടുംബത്തോടെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുപോയി, എന്നിട്ടും അതൊന്നും ശരിയായില്ല. പിന്നെ ഇവിടെ വന്ന ഒരു ദിവസം പാസ്റ്ററിനെ വന്ന് കൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം പാസ്റ്ററിനെ അനിപാസ്റ്ററിനെ വന്ന് ഞങ്ങൾ കുഞ്ഞുമായിട്ട് വന്ന് എൻ്റെ അമ്മ വന്ന് കണ്ടു. പാസ്റ്റർ തല കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുമെന്ന് തന്നെ പറഞ്ഞു. അത് ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഇപ്പം 3-4 ആഴ്ചയായി പാസ്റ്ററിനെ കണ്ടിട്ട്. ഇപ്പം അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് മൊത്തം പൂർണ്ണമായിട്ടും മാറി. അവൻ്റെ ശരീരത്ത് ഒന്നും അതെല്ലാം നല്ല ഡീപ്പ് വൂണ്ടായിരുന്നു, അത് മൊത്തം മാറി. കുഞ്ഞായതുകൊണ്ട് ചെറിയ പാടുണ്ട്, അത് പൂർണ്ണമായിട്ട് മാറി 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 വന്ന്. കാലിൽ മാത്രം ഇപ്പം 2-3 എണ്ണേ ഉള്ളൂ. ഇത് പൂർണ്ണമായിട്ട് ഇനിയും അത് മൊത്തം പാടോടെ 2-3 ദിവസത്തിൽ മാറുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നന്ദിയോട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരുപാട് മാനസികമായൊക്കെ ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് ഇതിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം അതിലൊന്നും എന്നെ വീണ്ടും പോകാൻ സമ്മതിച്ചില്ല, നടത്തി. നന്ദിയോട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, ദൈവം പ്രാർത്ഥനയാൽ ഒരു മകൾ നേടിയെടുത്ത വിടുതലിന്റെ സാക്ഷ്യം ഇവിടെ കേട്ടു. അവക്ക് എക്സാം കർത്താവ് ഈസി ആക്കി കൊടുത്തു. അവിടെ കുഞ്ഞിന് സൗഖ്യം കൊടുത്തു. ഞാൻ നിങ്ങളോട് ഇത് കാണുന്നവരോട് കേൾക്കുന്നവരോട് ഓർപ്പിക്കാം, രാമി, ഇതൊരു മനുഷ്യന്റെ കരമല്ല, യേശുവിന്റെ കരം മാത്രമേ. ഇന്ന് ദൈവവചനം കേട്ടപ്പോ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായല്ലോ, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളുടെ ആ 2 കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ജീസസ്, ലവ് യു ഫാദർ, ഞങ്ങളുടെ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ, ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ, താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ, ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവരാജ്യത്തിൽ വിലയേറിയതാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. താഴെ കാണുന്ന അഡ്രസ്സുകളിൽ നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഓഹരി അയച്ചു തരിക. ദൈവരാജ്യം വളരട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ നമുക്ക്
അനേകരെ ദൈവവചനം കേൾപ്പിക്കാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നവംബർ മാസം 24-ാം തീയതി നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ജീസസ് വോയിസിൻ്റെ ഒരു ടി വി പ്രേക്ഷക സംഗമം നടത്തപ്പെടുന്നു. നിങ്ങൾ എത്രയോ ദിവസമായി നെടുമങ്ങാട് ട്രിവാൻഡ്രം ഏറിയകളിലുള്ള ആൾക്കാരൊക്കെ ടി വിയിലൂടെ വചനം കാണുന്നു. നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാനായിട്ട് ആ ദിവസം രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 4 മണി വരെയുള്ള സമയം നിങ്ങളോട് ചേർന്ന് അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരണം, നിങ്ങളുടെ ബന്ധുമിത്താദികളെ വിളിച്ചുകൊണ്ട് വരണം, രോഗികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. ദൈവവചനം കേൾക്കുമ്പോൾ അത്ഭുത സൗഖ്യം കർത്താവത്തെ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നമുക്ക് നവംബർ മാസം 24-ാം തീയതി നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ മറ്റുള്ള ആളോട് ഇത് പറയുമ്പോൾ നിങ്ങളും സുവിശേഷം വല്ല ചെയ്യുക. ഒന്നിക്കാം, ഒരുമയോടാകാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അവിടെ വന്ന് പറയണം. ജന ലക്ഷങ്ങൾക്ക് ആ സാക്ഷ്യം ഒരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.